മകളുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ്. തേഞ്ഞിപ്പാലം കൊളക്കാട്ട് കെ സത്യവതിയുടെ മകൾ അഞ്ജുരാജിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ടാണ് മാതാവ് രംഗത്തെത്തിയത്. കഴിഞ്ഞ വർഷം ജനുവരി 22-നാണ് അഞ്ജുരാജിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ മരണകാരണം സ്ത്രീധനത്തിനായുള്ള ഭർത്തൃവീട്ടുകാരുടെ മാനസിക ശാരീരിക പീഡനമാണെന്ന് കാണിച്ച് സത്യവതി നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭർത്തൃവീട്ടുകാർ മകളെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നെന്നും സ്ത്രീധനത്തെ ചൊല്ലി വീടിന് പുറത്താക്കിയതായും സത്യവതി ആരോപിച്ചു. ആത്മഹത്യയല്ലെന്ന് പറയുന്ന മോളെ ആത്മഹത്യ ചെയ്യൂല തന്നെ പറയാൻ കാരണം മോനും എന്നെയൊക്കെ അത്ര താല്പര്യം മൂക്ക്. പിന്നെ മോളങ്ങനെ തലേ ദിവസം വന്ന് പോകുമ്പോഴും നാളെ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരും അമ്മേ, അപ്പം ഞാൻ ഇത്രയും കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്, അതെല്ലാമായിട്ട് രാവിലെ ഞാൻ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞത് എസ് പിക്കും മുഖ്യമന്ത്രിക്കും പിന്നെ പ്രതിപക്ഷ നേതാവിനൊക്കെ ഞാൻ പരാതി കൊടുത്തതാണ്. കളക്ടറെ ആ തൃപ്തികരമല്ല നമ്മൾ പറയുന്നില്ല. ഈ നാലാമതും ആ സന്യാസിയും ഓരോരോ നാത്തും വിദ്യയുണ്ട്, അവരെ പറ്റിയിട്ടൊന്നും ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അവരൊന്നുമല്ല എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ആ സന്യാസി തന്നെയാണ് എൻ്റെ മോളെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാകുക എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അവർ അബദ്ധവശാൽ എൻ്റെ മോളെ ഉപദ്രവിച്ച സമയത്ത് ഇവൻ തലയ്ക്ക് അടിക്കാറുണ്ടെന്ന് എൻ്റെ മോളെ ഡയറി കുറിപ്പിലുണ്ട്. തലയ്ക്ക് അവന് മോളെ എപ്പോഴും തലയ്ക്ക് അടിക്കാറുണ്ട്, ഒത്തിരി മുടിയുള്ളതുകൊണ്ട് പുറത്തേക്ക് കാണുന്നില്ല അമ്മയെന്ന് അവൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ തലയ്ക്ക് അടിച്ച സമയത്ത് അബദ്ധത്തിൽ മോക്ക് എന്തോ സംഭവിച്ചു എന്ന് വിചാരിച്ച് അവിടെ അവർ തൂക്കിയതായിരിക്കുന്ന ഞാൻ പറയുന്നത്, അല്ലാതെ മോള് ചെയ്യില്ല. മകൾ തൂങ്ങി മരിച്ച വിവരം തങ്ങളെ അറിയിക്കാതെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതിലും വീട്ടിൽ ആളുകളുള്ള സമയത്താണ് മകളുടെ ആത്മഹത്യ എന്നതും കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അന്വേഷണം വേഗത്തിലാക്കി കേസിൽ കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കണമെന്നും സത്യവതി ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ അഞ്ജുരാജിന്റെ 4 വയസ്സുകാരൻ മകൻ അഭിനജും ഉണ്ടായിരുന്നു. സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാത്ത അച്ഛൻ വിനോദിന്റെ നടപടികളിൽ കൊലപാതക സംശയത്തിന് ബലം വർദ്ധിപ്പിക്കുന്നതായും സത്യവതി പറഞ്ഞു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.